എല്ലാ പ്രേക്ഷകർക്കും അസ്വപ്പൊ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് വീണ്ടും വായിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഇല പയലായ സ്വീകരിച്ചുള്ള റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ിയും ഒരു ഒന്നാകലുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരാഗ്രഹമുണ്ടോ എന്നതിനെ കുറിച്ചാണ് അത്തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും കൂടുതൽ മറ്റാരൊക്കെ ഉണ്ടെങ്കിലില്ലെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം അത് വിട്ടുപോകാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരാഗ്രഹമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് പോകാനാണ് ആ വ്യക്തിയുമായിട്ട് ചേർന്ന് പോകാനല്ലാതെ നിങ്ങൾക്ക് ഒരാഗ്രഹമില്ല ഒരു ഇഷ്ടമില്ല എന്നും ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അവഗണന ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അവഗണന ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ മറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആ വ്യക്തിയെ വേണ്ടാലും പോട്ടെ ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാത്ത അല്ലെ എന്നെ മനസ്സിലാക്കാത്ത വ്യക്തി പോകട്ടെ എന്ന് കരുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തി കേൾപ്പ് നിങ്ങളെക്കാൾ ഇഷ്ടം മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ അങ്ങോട്ട് പോകട്ടെ എന്ന് കരുതാൻ മനസ്സ് വരുന്നില്ല ആ വ്യക്തി നിങ്ങളെ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളിഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലും ഒരിക്കലും ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് വന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാനസികമായൊരു കരുത്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ക്ഷമയും നല്ല മനസ്സും ആ വ്യക്തിക്ക് കൂടി ഇഷ്ടമാണ് പക്ഷേ എന്തൊക്കെയോ ഘടകങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ പ്രസക്തമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാധ്യതകളില്ല ആ വ്യക്തി വരാനുള്ള സാധ്യതകളില്ല ആ വ്യക്തി നിങ്ങളിഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ച് വന്നിരിക്കും അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം നിങ്ങളുടെ ആഗ്രഹം മാത്രം മതി ആ വ്യക്തി തീർച്ചയായും തിരിച്ചു വരും എന്തെല്ലാം തടസ്സങ്ങൾ ഏതൊക്കെ വ്യക്തികളോ ഏതെല്ലാം സാഹചര്യങ്ങളോ ഉണ്ടാക്കിയാലും നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല ആ വ്യക്തി വന്നിരിക്കും അടുത്തതായിട്ട് പുഷ്പം പല സ്വീകരിച്ചൊരു റീഡിങ്ങിലേക്ക് പോകാം സദാസമയവും ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉപകാരം ചെയ്യാനും എപ്പോഴും നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേവലം ആ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമല്ല എന്നും ആ വ്യക്തിക്ക് വേണ്ടി ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ട് നിങ്ങളെ ആ വ്യക്തിക്ക് അങ്ങനെ തിരസ്കരിക്കാൻ ഒരിക്കലും കഴിയില്ല നിങ്ങൾക്ക് ആ വ്യക്തി ആഗ്രഹമുണ്ട് പക്ഷേ അതിലേക്കാളും ഒരു ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല ഇവിടുത്തെ സാഹചര്യം അതാണ് ഒരു ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളും തമ്മിൽ ഒരുമിക്കുന്നതും നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം അവരെ എതിർക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല അതൊരു പക്ഷേ ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമാകണമെന്നില്ല ഇപ്പോൾ ആ വ്യക്തി ഒരു ഭയമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സദാസമയം ആ വ്യക്തിക്ക് ധൈര്യം പകരുന്ന സാഹചര്യം ഉണ്ടാവാം അല്ലെങ്കിൽ ഒന്നും ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ഭൗതികമായ ഗുണമുണ്ടാകുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒന്നും നൽകേണ്ടി വരുന്ന സാഹചര്യമില്ല ആ വ്യക്തി എല്ലാം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഭൗതികമായ ഗുണം നിങ്ങൾക്കാണ് ആയിരിക്കാം എന്നിരുന്നാലും ആത്മീയമായൊരിഷ്ടം ഒരു സംതൃപ്തി നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളൊരിക്കലും തള്ളിക്കളയില്ല അതായത് നിങ്ങളെ ഒഴിവാക്കിയിട്ട് ആ വ്യക്തിക്ക് പോകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ പിരിയേണ്ടി വരില്ല നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നതിന് അവർക്ക് സാധ്യമാകുന്നില്ല അകറ്റുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിക്ക് ഒരിക്കലും അവർക്ക് നിങ്ങളെ തിരസ്കരിക്കാൻ കഴിയില്ല നിങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ അതെല്ലാം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളാ വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ വില ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല ചുരുങ്ങിയ ഒരു അല്ലെങ്കിൽ ഒരു സ്വകാലത്തേക്കല്ല ആ വ്യക്തി സ്നേഹിച്ചത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതും ആ വ്യക്തിയെ സ്നേഹിച്ചതും ആ ജീവാന്തമാണ് ജീവിതകാലം മുഴുവനും പരസ്പരം അറിഞ്ഞു ജീവിക്കാനാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ചത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം താൽക്കാലികമായ ഒരു പ്രേമമോ അല്ലെങ്കിൽ കപടമായൊരു പ്രണയമോ ഒന്നുമല്ല നിങ്ങളുടേത് ജീവിതം ടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായ രണ്ട് വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെറിയൊരു കാര്യത്തിൽ പിണങ്ങി പിരിഞ്ഞ് പോവുകയില്ല അതൊരു സൗന്ദര്യ പിണക്കം മാത്രമായിരിക്കുള്ളൂ ചില സ്നേഹമുള്ള ചില വാശികൾ മാത്രമായിരിക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും പിണങ്ങി പിരിഞ്ഞ് രണ്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളെ കൃത്യമായി അറിയാൻ കഴിയുന്നു നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങളെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വേറെ ആരും ഉണ്ടാവില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് പരസ്പരം നിങ്ങൾക്ക് ആവശ്യമാണ് ഒരാൾക്ക് അല്പം ഭൗതികമായ ആവശ്യങ്ങളായിരിക്കും കൂടുതൽ കിട്ടുന്ന മറ്റൊരാൾക്ക് ആത്മസംതൃപ്തിയും സംതൃപ്തിയും ജീവിതത്തിൽ കിട്ടണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പര പൂരകങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒരിക്കലും നിങ്ങൾക്ക് പിരിയേണ്ടി വരില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക